ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക കേട്ടോ. ഇപ്പം കോവിഡൊക്കെ കൂടി വരുന്നുണ്ട് കേരളത്തിൽ. അപ്പം നമുക്കിന്ന് ഉണ്ടാക്കുന്നത് നല്ല ഈവനിങ് സ്നാക്കിനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ചിക്കൻ ബണ്ണാണ് കേട്ടോ. ചെറിയ ബോളാക്കിയിട്ടുള്ളൊരു ചിക്കൻ ബണ്ണാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ചീസൊക്കെ ഇട്ടിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണ് ഈസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബണ്ണ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈസ്റ്റ് നിർബന്ധമാണ്. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ഉപ്പ്. അപ്പോൾ ഈസ്റ്റ് നിർബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങൾ തൈരും പഞ്ചസാരയും മിക്സാക്കിയിട്ട് അങ്ങനെയും കുഴച്ച എടുത്താൽ ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണ് പാൽപ്പൊടി വേണം. പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് കേട്ടോ, 1 ടേബിൾ സ്പൂണ്. ഇനി നമുക്ക് ഇളഞ്ചൂടുള്ള വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴക്കുന്നത് നമ്മളൊരു ചപ്പാത്തിയൊക്കെ കുഴക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് ലൂസിൽ കുഴച്ച് വെക്കുക കേട്ടോ. എന്നാലേ ഇത് പൊങ്ങി വരുള്ളൂ. നമുക്കിതൊരു മണിക്കൂറൊന്ന് പൊങ്ങാൻ വെക്കണേ. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസ് തന്നെ കുഴച്ചിട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ പൊങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുരുമുളക് ഉപ്പും പുരട്ടിയ ചിക്കനാണിത്. ബ്രസ്റ്റ് പീസ് ചെറുതാക്കി മുറിച്ചതാണേ. അത് നമുക്കൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല. കുരുമുളകും ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമിട്ട് പൊരിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വലിയുള്ളി, ഇത് പൊരിഞ്ഞ് വന്നതിന് ശേഷം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം കുറച്ച് വലിയുള്ളി ഇട്ട് കൊടുക്കാം, ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും ഇട്ട് കൊടുക്കാം. പിന്നെ സോയാ സോസും 1/2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കണം. പിന്നെ കെച്ചപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് വാട്ടുക. കൂടുതലൊന്ന് വാട്ടേണ്ട, കാരണം നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പച്ച ചുവ തന്നെ കിട്ടണം. അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ കെച്ചപ്പാട്ട് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് ലാസ്റ്റാണ് തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം, 1/2 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ ആ സോയാ സോസിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളെ ചിക്കനെ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇനി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ, 1/2 ടീസ്പൂൺ. അപ്പോൾ അതാണ് ഞാൻ തക്കാളി കുറച്ച് 1/2 ഭാഗം ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഇല്ല വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മാവ് ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതൊന്ന് ഞാൻ കാണിച്ചുതരാം. ഇനി ഇത് നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിൽ പൊടിയിട്ടിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കണേ. അപ്പോൾ ഞാനിത് ഒന്നുകൂടി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കുക കേട്ടോ, പൊടിയിട്ടിട്ട്. അപ്പോൾ ഇത് പിന്നെ നമുക്കിത് ചെറിയ പീസാക്കി എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഇങ്ങനെ പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങും കുറച്ച് മൊസറല്ല ചീസും വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മളെ ബർഗറിലൊക്കെ വെക്കുന്ന ചീസാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഞാൻ 4 പീസാക്കി കട്ട് ചെയ്താ കേട്ടോ, സ്ക്വയർ പീസല്ല ചീസല്ല. അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക ഒരു കഷ്ണം. എന്നിട്ടത് കവർ ചെയ്ത് ഒന്ന് ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഓവനൊന്നും വേണ്ട. ഓവന് കയ്യിലുള്ളതുണ്ടെങ്കിൽ ഓവൻ്റെ ഇത് ബേക്ക് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, പൊരിച്ചെടുക്കുമ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. വലിയ തീയിലിട്ടിട്ട് പൊരിക്കുമ്പോൾ നമ്മൾ ഉള്ളു വേവില്ല. ബണ്ണാണ്, ബണ്ണാകുമ്പോൾ നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. രണ്ട് സൈഡും ബ്രൗൺ ആവുന്നതുവരെ പൊരിച്ചെടുക്കണേ. അപ്പോൾ തന്നെ നമ്മളെ എല്ലാ ബോൾസും ഞാനിങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എല്ലാ ബണ്ണും റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ബണ്ണും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മളൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻസ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി നല്ല അടുത്ത റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. ബൈ, അസ്സലാമു അലൈക്കും.